ജിദ്ദയിൽ മൈത്രി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. SBI ഓപ്പറേഷൻസ് മാനേജർ സനൽ ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. വിവിധ കലാപരിപാടികളും പൂക്കള മത്സരവും നടന്നു. ഖത്തറിലെ തൃശൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായി ജില്ലാ സൗഹൃദ വേദി അംഗങ്ങളുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, നഴ്സിംഗ്, ITI എന്നീ കോഴ്സുകൾക്ക് മെറിറ്റ് വിഭാഗത്തിൽ പ്രവേശനം ലഭിച്ചവർക്കാണ് സ്കോളർഷിപ്പ് നൽകുക. മെഡിക്കൽ വിഭാഗത്തിന് 15,000 രൂപയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് 10,000 രൂപയുമാണ് സ്കോളർഷിപ്പ്. നടപ്പുവർഷം ഓരോ വിഭാഗത്തിൽപ്പെട്ട 5 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുകയെന്ന് സൗഹൃദ വേദി രക്ഷാധികാരി അഡ്വക്കേറ്റ് CK മേനോൻ അറിയിച്ചു. ഖത്തറിൽ ഗാർഹിക ജോലിക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ പുതിയ നിയമം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതിയിലെ നിയമകാര്യ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ഗാർഹിക ജോലിക്കാരുടെ ചുരുങ്ങിയ വേതനം, ജോലി സമയം എന്നിവ വ്യവസ്ഥപ്പെടുത്തുന്നതാണ് പുതിയ നിയമം. തൊഴിലാളികളുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ തൊഴിലുടമയ്ക്ക് പിടിച്ചുവെക്കാനുള്ള അവകാശമില്ലെന്നും തൊഴിൽ സംബന്ധമായ പരാതികൾ തൊഴിൽ വകുപ്പിലോ മനുഷ്യാവകാശ സമിതിയിലോ കോടതിയിലോ നൽകാൻ തൊഴിലാളിക്ക് അവകാശമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമെന്റ്സിലെ CITU യൂണിയൻ പിളർന്നു. CITU യൂണിയനിൽ അംഗങ്ങളായിരുന്ന 100-ലേറെ ജീവനക്കാർ ചേർന്ന് പുതിയ സംഘടന രൂപീകരിച്ചതിനെ തുടർന്നാണ് മലബാർ സിമെന്റ്സിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടന പിളർന്നത്. EITUC നിയന്ത്രണത്തിലാണ് പുതിയ യൂണിയൻ പ്രവർത്തിക്കുക. മലബാർ സിമെന്റ്സിലെ CITU യൂണിയനായ മലബാർ സിമെന്റ്സ് എംപ്ലോയീസ് യൂണിയനാണ് പിളർന്നത്. വൈകിട്ട് കഞ്ചിക്കോട് ചേർന്ന കൺവെൻഷനിൽ പങ്കെടുത്ത 100-ലേറെ ജീവനക്കാരാണ് പുതിയ സംഘടന പ്രഖ്യാപിച്ചത്. കാനം രാജേന്ദ്രൻ പ്രസിഡന്റായി മലബാർ സിമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ എന്ന സംഘടനയ്ക്കാണ് നേരത്തെ CITU പ്രവർത്തിച്ചിരുന്ന ജീവനക്കാർ ചേർന്ന് രൂപം നൽകിയിട്ടുള്ളത്. മലബാർ സിമെന്റ്സ് എംപ്ലോയീസ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന പി വേണുഗോപാലിനെ പുതിയ സംഘടനയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതേസമയം രൂപീകരിച്ചത് പുതിയ സംഘടനയല്ലെന്നും ജീവനക്കാർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. CITU AITUC എന്ന് പോയതാണ്. അപ്പോൾ ആ തൊഴിലാളികൾ അവരുടെ മാതൃസംഘടനയിലേക്ക് മടങ്ങി വന്നു. അത് സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തു. നേരത്തെ മലബാർ സിമെന്റ്സിലെ CITU യൂണിയന്റെ ചുമതല എം ചന്ദ്രൻ MLA നിന്നും CPM നേതൃത്വം എടുത്തു മാറ്റിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച യൂണിയനിലെ പകുതിയോളം പേർ പിന്നീട് ചേർന്ന ജനറൽ ബോഡി യോഗം ബഹിഷ്കരിച്ചിരുന്നു. ഇവർ ചേർന്നാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഞങ്ങൾ വളരെ കുറച്ച് കാലങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള യൂണിയനിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും വരും നാളുകളിൽ അവരും പുതിയ സംഘടനയിലേക്ക് എത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. സ്കൂൾ കലോത്സവ വേദിയായ തിരൂരങ്ങാടിയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നാളെ സന്ദർശനം നടത്തും. തിരൂരങ്ങാടിയിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ലെന്നും വേദി മാറ്റണമെന്നും ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് ഇത്. കലോത്സവ വേദിയായി തിരൂരങ്ങാടി നിശ്ചയിച്ചത് മുതൽ വിവാദവും തുടങ്ങിയിരുന്നു. ഏഷ്യയിൽ ഏറ്റവും വലിയ കലാമേള നടത്താനുള്ള സൗകര്യം തിരൂരങ്ങാടിയിൽ ഇല്ലെന്ന് പറഞ്ഞ് ആദ്യം രംഗത്തെത്തിയത് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTU ആയിരുന്നു. ഇടത് അധ്യാപക സംഘടനകളും SFI വേദി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. സ്വന്തം മണ്ഡലം വേദിയായി തെരഞ്ഞെടുത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ നീക്കം മേളയുടെ നടത്തിപ്പ് തന്നെ അവതാളത്തിലാക്കുമെന്നും പ്രതിഷേധമുയർന്നു. വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുൻകൈയെടുത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. കോഴിച്ചന MSP ക്യാമ്പ് പ്രധാന വേദിയാക്കി PSMO കോളേജിലടക്കം വേദികൾ നിശ്ചയിച്ച് മേള നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ സ്കൂൾ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേളകൾ ഒരുമിച്ചായതിനാൽ മത്സരാർത്ഥികളെയും രക്ഷിതാക്കളെയുമെല്ലാം ഉൾക്കൊള്ളാനുള്ള സൗകര്യം ഇവിടെയില്ലെന്ന പൊതുവിമർശനമാണ് ഉയരുന്നത്. മുമ്പും വിദ്യാഭ്യാസ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ മേള നടത്തിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗ്രാമീണ മേഖലകളിലേക്ക് മേള വ്യാപിപ്പിക്കാനാണ് തിരൂരങ്ങാടി തെരഞ്ഞെടുത്തതെന്നും മന്ത്രി വിശദീകരിച്ചു. അതേസമയം പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വേദി മലപ്പുറത്തേക്കോ തിരൂരിലേക്കോ മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. KG കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തിരൂരങ്ങാടിയിൽ സ്കൂൾ കലോത്സവം നടത്താൻ തടസ്സങ്ങളില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി PK അബ്ദുറബ് കൊച്ചിയിൽ പറഞ്ഞു.